ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നു. മുന്നണികളിലെ അന്തിമ തീരുമാനത്തിന് ഇനിയും സമയമെടുത്തേക്കും. വിദേശപണം കൈപ്പറ്റിയതിൽ കിഫ്ബിക്കെതിരെ കേസെടുത്തത് നിയമപരമായ നടപടിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കിഫ്ബിക്ക് എതിരായ എൻഫോഴ്സ്മെന്റ് നീക്കം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ലോകത്ത് പുതുതായി പ്രത്യക്ഷപ്പെടുന്ന മാരക രോഗങ്ങളെയും മഹാവ്യാധികളെയും നേരിടാൻ ശാസ്ത്ര സമൂഹവും ഗവേഷകരും സജ്ജരാകണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ തുടങ്ങും. വാർത്തകൾ വിശദമായി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പുരോഗമിക്കുമ്പോഴും പ്രമുഖ മുന്നണികളുടെ അവസാന തീരുമാനം ഇനിയും വൈകിയേക്കും. എൽഡിഎഫ്, യുഡിഎഫ്, എൻഡിഎ മുന്നണികളിൽ ചർച്ചകൾ തുടരുകയാണെങ്കിലും സീറ്റ് വിഭജനം തർക്കത്തിൽ തടഞ്ഞു നിൽക്കുകയാണ്. ഘടകകക്ഷികളുടെ സീറ്റ് പങ്കുവയ്ക്കലിൽ അന്തിമ തീരുമാനം എടുത്ത ശേഷമേ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകൂ. എൽഡിഎഫിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകേണ്ട സീറ്റിന്റെ കാര്യത്തിലും യുഡിഎഫിൽ ജോസഫ് വിഭാഗത്തിന് നൽകേണ്ട സീറ്റിന്റെ എണ്ണത്തിലുമാണ് പ്രധാന തർക്കം. എൻഡിഎയിൽ ബിഡിജെഎസ്, കേരള കോൺഗ്രസ്, പിസി തോമസ് വിഭാഗം എന്നിവരുമായി ചർച്ച അവസാനഘട്ടത്തിലാണ്. സിപിഐഎം, സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ ഇന്ന് ചേർന്ന് ജില്ലകളിൽ നിന്ന് ലഭിച്ച സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ വിലയിരുത്തും. ഇന്നലെ ചേർന്ന യുഡിഎഫ് യോഗം സീറ്റ് വിഭജനം ചർച്ച ചെയ്ത ശേഷം കെപിസിസിയുടെ അടിയന്തര യോഗവും ചേർന്നു. ബിജെപി നിയോഗിച്ച മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന സമിതിയാണ് ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നത്. പത്രികാ സമർപ്പണം തുടങ്ങുന്നതിന് മുൻപ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കാൻ മുന്നണികൾക്ക് വരും ദിവസങ്ങളിലും വിയർപ്പൊഴുക്കേണ്ടി വരും. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ വരുന്ന ഞായറാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ സന്ദർശനം ആരംഭിക്കും. ഞായറാഴ്ച തൃശൂരിലെത്തുന്ന കമ്മീഷണർ പിറ്റേന്ന് എറണാകുളത്തും അടുത്ത ദിവസങ്ങളിൽ കോട്ടയം, എറണാകുളം ജില്ലകളിലും സന്ദർശനം നടത്തും. വിദേശപണം കൈപ്പറ്റിയതിൽ കിഫ്ബിക്കെതിരെ കേസെടുത്തത് നിയമപരമായ നടപടിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഹരിപ്പാട്ട് പറഞ്ഞു. രാജ്യത്ത് തന്നെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടുമെന്നിരിക്കെ ചട്ടങ്ങൾ ലംഘിച്ച് കിഫ്ബി വിദേശപണം കൈപ്പറ്റുകയായിരുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണഘടനാ ചട്ടങ്ങൾ ലംഘിച്ചാൽ നിയമാനുസൃത നടപടി സ്വാഭാവികമാണെന്നും മുരളീധരൻ പറഞ്ഞു. ബിജെപിയുടെ വിജയയാത്രയ്ക്ക് ഹരിപ്പാട്ട് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. കുട്ടനാട് അടക്കം മേഖലകളിൽ കർഷകരുടെ നില പരിതാപകരമാണെന്ന് വിലയിരുത്തിയ മുരളീധരൻ, ഒന്നാം കുട്ടനാട് പാക്കേജിലെ ബാക്കി തുക എവിടെ പോയെന്ന് പറഞ്ഞിട്ട് മതി രണ്ടാം പാക്കേജ് എന്നും അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന് യുവമോർച്ച ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യ പറഞ്ഞു. ഇതുമൂലം അഭ്യസ്തവിദ്യർക്ക് നാടുവിടേണ്ടി വരികയാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ ആലപ്പുഴ ജില്ലാതല പര്യടന സമാപനം ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളം ബിജെപിക്ക് ബാലികേറാമലയല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. മതതീവ്രവാദത്തിനെതിരെയും വികസനത്തിന് വേണ്ടിയും യോജിച്ച പോരാട്ടം വേണമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കിഫ്ബിക്കെതിരെ എൻഫോഴ്സ്മെന്റ് വകുപ്പിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. കിഫ്ബി ഉദ്യോഗസ്ഥരെ ഇഡി തുടർച്ചയായി വിളിച്ചു വരുത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തുവെന്ന് സുനിൽ അറോറയ്ക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ആരോപിച്ചു. പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കാനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ സംസ്ഥാനത്ത് സാഹചര്യമൊരുക്കുന്നതിന് അന്വേഷണ ഏജൻസികൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുതിയ വോട്ടർമാരുടെ വോട്ട് ചേർക്കുന്നതിന് വോട്ടുവണ്ടി പര്യടനം പാലക്കാട് ജില്ലയിൽ ഇന്ന് ആരംഭിക്കും. രാവിലെ 10 ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്യും. ജില്ലയിലെ കോളേജുകൾ, യൂത്ത് ക്ലബ്ബുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വീഡിയോ പ്രദർശനം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഇലക്ഷൻ സ്വീപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വോട്ടുവണ്ടിയുടെ യാത്ര കോഴിക്കോട്ട് ജില്ലാ കളക്ടർ സാംബശിവ റാവു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓരോ താലൂക്കിലും 2 ദിവസം വീതം വാഹനം സഞ്ചരിക്കും. വോട്ട് ചെയ്യുന്നതിന്റെ മാതൃക വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടലംഘനങ്ങൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാൻ ഏർപ്പെടുത്തിയ സി വിജിൽ സംവിധാനത്തിന് കൊല്ലം ജില്ലയിൽ തുടക്കമായി. ലംഘനങ്ങളുടെ ചിത്രങ്ങൾ, വീഡിയോകൾ, ജിയോ ടാഗ് എന്നിവ ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് ആപ്ലിക്കേഷന്റെ രൂപകൽപ്പന. ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ സമഗ്രാന്വേഷണം നടത്തുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ടി എൻ പ്രതാപൻ നയിക്കുന്ന വടക്കൻ മേഖല തീരദേശ ജാഥയ്ക്ക്
കോഴിക്കോട് ജില്ലയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പൂരത്തിന് തൃശൂരിൽ കൊടിയേറി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ജില്ലകളിലൂടെ തെരഞ്ഞെടുപ്പിന്റെ കൊടിയേറ്റവും കൊടിനാട്ടലുമെല്ലാം തൃശൂരിന്റെ മുക്കിലും മൂലയിലും ഒരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞൊടിയിടയിൽ പ്രചാരണപുരം കൊടുമ്പിരികൊള്ളും. തൃശൂർ, നാട്ടിക, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, ചാലക്കുടി, പുതുക്കാട്, ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, ഒല്ലൂർ, കൊടുങ്ങല്ലൂർ എന്നിങ്ങനെ 13 മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. 2016 തിരഞ്ഞെടുപ്പിൽ ചെങ്കൊടിക്കുടകൾ 12 ചൂടിയ ജില്ലയാണ് തൃശൂർ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം കൊയ്യാനായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചുവപ്പുകുടകൾ തന്നെ പാറിപ്പറന്നു. സംസ്ഥാനത്ത് തന്നെ BJP ഏറെ പ്രതീക്ഷയുണർത്തുന്ന ജില്ല കൂടിയാണ് തൃശൂർ. ജയത്തിൽ കുറഞ്ഞെന്നും 3 മുന്നണികളും ആഗ്രഹിക്കുന്നില്ല ഇവിടെ. ചുരുക്കത്തിൽ ഇത്തവണ ശക്തന്റെ മണ്ണിൽ പൊടിപൂരം തന്നെയാകും അരങ്ങേറുക. വികസന നേട്ടങ്ങളും ലൈഫ് അഴിമതിയും വിശ്വാസികളുടെ എതിർപ്പും നിയമന വിവാദവുമെല്ലാം വോട്ടായി മാറാനുള്ള പ്രധാന വിഷയങ്ങൾ തന്നെ. സംസ്ഥാനത്ത് ഇന്നലെ 2765 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 4031 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. എല്ലാ ജില്ലകളിലും 400 താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം. ഇന്നലെ 59646 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.64 ആയി. 15 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ 4241. രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,63,00,000 കവിഞ്ഞു. ഇന്നലെ മാത്രം 7,00,000 പേർ വാക്സിൻ എടുത്തു. കോഴിക്കോട് ജില്ലയിൽ ഇന്നു മുതൽ കോവിഡ് രണ്ടാംഘട്ട പ്രതിരോധ കുത്തിവയ്പ് ആരംഭിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രണ്ടാംഘട്ടത്തിൽ കോവിഡ് വാക്സിനേഷന് അർഹത നേടിയവർ വാർഡുതല ആരോഗ്യ പ്രവർത്തകരുടെയോ ആശാപ്രവർത്തകരുടെയോ നിർദ്ദേശപ്രകാരമേ വാക്സിൻ കേന്ദ്രങ്ങളിൽ എത്താവൂവെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കോവിഡ് പ്രതിരോധ വാക്സിൻ കോവാക്സിന്റെ ഫലപ്രാപ്തി 81% വരെയുണ്ടെന്ന് പരീക്ഷണത്തിൽ വ്യക്തമായി. രാജ്യത്താകെ 25,800 പേരിലാണ് ഭാരത് ബയോടെക്കും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും വികസിപ്പിച്ച കോവാക്സിൻ പരീക്ഷിച്ചത്. 8 കൊണ്ടാണ് വാക്സിൻ വികസിപ്പിച്ചതെന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്ത് പുതുതായി പ്രത്യക്ഷപ്പെടുന്ന മാരക രോഗങ്ങളെയും മഹാവ്യാധികളെയും നേരിടാൻ ശാസ്ത്ര സമൂഹവും ഗവേഷകരും സുസജ്ജരാകണമെന്ന് ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു ആവശ്യപ്പെട്ടു. കോവിഡ് മഹാമാരിയുടെ വരവ് ഇത്തരത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ പുലർത്തേണ്ട ജാഗ്രത എടുത്തു കാണിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗ്ലോബൽ ബയോ ഇന്ത്യ 2021 സമാപന പരിപാടിയും അവാർഡ്ദാനവും നടത്തുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭാഷയിലും സാഹിത്യത്തിലും കലാ സാംസ്കാരിക രംഗങ്ങളിലും മഹത്തായ സംഭാവനകൾ നൽകിയ 4 വിശിഷ്ട വ്യക്തികൾക്ക് തിരൂർ മലയാളം സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡിലിറ്റ് ബിരുദം സമ്മാനിച്ചു. മികച്ച സാഹിത്യത്തെയും എഴുത്തുകാരെയും തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്ന സർവകലാശാലാ തീരുമാനം യുവ എഴുത്തുകാർക്കും സാഹിത്യപ്രേമികൾക്കും പ്രചോദനമാകുമെന്ന് ഗവർണർ പറഞ്ഞു. മഹാകവി അക്കിത്തം, പ്രൊഫസർ സ്കറിയ സക്കറിയ, സി രാധാകൃഷ്ണൻ, BM കുട്ടി എന്നിവർക്കാണ് സർവകലാശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഡിലിറ്റ് സമ്മാനിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. രാവിലെ 9:30 മാച്ച് തുടങ്ങും. 4 മത്സര പരമ്പരയിൽ 2 മത്സരം വിജയിച്ച് ഇന്ത്യ മുന്നിലാണ്. പരമ്പര സ്വന്തമാക്കിയാൽ ഇന്ത്യയ്ക്ക് ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കാം. കാസർകോട് തിരമാലയിൽപ്പെട്ട് തകർന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ തീരദേശ പോലീസും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്നലെ രാത്രി 7 തീരത്തിന് 10 നോട്ടിക്കൽ മൈൽ അകലെ തിരമാലയിൽപ്പെട്ട് ബോട്ട് പിളർന്നത്. കണ്ണൂർ ആറളത്ത് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനയെ വനപാലക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടിലേക്ക് തുരത്തി. ഒരു പകൽ മുഴുവൻ നാട്ടുകാരെ ഭീതിയിലാക്കിയ ആനയെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കാട് കയറ്റിയത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നു. മുന്നണികളിലെ അന്തിമ തീരുമാനത്തിന് ഇനിയും സമയമെടുത്തേക്കും. വിദേശപണം കൈപ്പറ്റിയതിൽ കിഫ്ബിക്കെതിരെ കേസെടുത്തത് നിയമപരമായ നടപടിയാണെന്ന് കേന്ദ്രസഹമന്ത്രി V.മുരളീധരൻ. കിഫ്ബിക്കെതിരായ എൻഫോഴ്സ്മെന്റ് നീക്കം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ലോകത്ത് പുതുതായി പ്രത്യക്ഷപ്പെടുന്ന മാരക രോഗങ്ങളെയും മഹാവ്യാധികളെയും നേരിടാൻ ശാസ്ത്ര സമൂഹവും ഗവേഷകരും സജ്ജരാകണമെന്ന് ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് അഹമ്മദാബാദിൽ തുടങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക.